പുതിയ പദവിക്കനുസരിച്ച് എ എൻ ഷംസീറിന് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് നിയുക്ത മന്ത്രി മുൻ സ്പീക്കറുമായ എം ബി രാജേഷ് പറഞ്ഞു. സ്പീക്കർ സ്ഥാനം രാജിവെച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം ബി രാജേഷ്. പദവി അനുസരിച്ച് കക്ഷി രാഷ്ട്രീയം പറയാൻ തടസ്സം നേരിട്ടപ്പോൾ അതിൽ പ്രയാസം തോന്നിയിട്ടില്ല. രാഷ്ട്രീയം പറയുമെന്നാൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നും സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ സ്പീക്കർ ആയപ്പോഴും നന്നായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെന്നും എം ബി രാജേഷ് ഓർമ്മിപ്പിച്ചു. നിയമസഭയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗം ശക്തമായ രാഷ്ട്രീയ നിലപാട് തെളിയിക്കുന്ന ഒന്നായിരുന്നു. സ്ട്രൈക്കറായി കളിച്ച റഫറി ആകേണ്ടി വരുമ്പോൾ എന്താകുമെന്നായിരുന്നു താൻ സ്പീക്കറായപ്പോൾ ഉയർന്ന ചോദ്യമെന്നും റഫറി ആയപ്പോൾ മോശമായില്ല എന്നും മാധ്യമങ്ങൾ പറയുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു. താൻ മോശമാണെന്ന് പ്രതിപക്ഷവും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാനമായി ഷംസീറിനും ചുമതലയ്ക്കനുസരിച്ച് പരുവപ്പെടാൻ കഴിയുമെന്നും നേരത്തെ സ്പീക്കറായിരുന്ന സമയത്ത് പലഘട്ടത്തിൽ എ എൻ ഷംസീറിനെതിരെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങി എം ബി രാജേഷ് എത്തിയിരുന്നു. അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർക്ക് അയച്ചതായും എം ബി രാജേഷ് അറിയിച്ചു. ഇനി ഗവർണറാണ് അംഗീകാരം നൽകേണ്ടത്. നിയമസഭ ഉടനെ ചേരുമെന്നാണ് കരുതുന്നതെന്നും തൻ്റെ വകുപ്പിൻ്റെ കാര്യം ഔദ്യോഗികമായി ഗവർണറെ അറിയിച്ച ശേഷം പ്രതികരിക്കാമെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. താൻ സ്പീക്കറായിരുന്ന കാലയളവിൽ 15 മാസത്തിനിടെ 83 ദിവസം സഭ സമ്മേളിച്ചു. 65 നിയമങ്ങൾ പാസാക്കി. സഭാ നടപടികൾ സമയക്രമം പാലിച്ച് സജീവമാക്കിയെന്നും അംഗങ്ങളുടെ പ്രസംഗ സമയം നിയന്ത്രിച്ചപ്പോൾ ആദ്യം ചെറിയ പ്രതിഷേധമുണ്ടായെങ്കിലും പിന്നീട് എല്ലാവരും അംഗീകരിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണപ്രതിപക്ഷങ്ങൾക്ക് തുല്യ പരിഗണന നൽകാൻ ശ്രമിച്ചതായും എം ബി രാജേഷ് അവകാശപ്പെട്ടു. സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നതോടെയാണ് പാർട്ടിയിലും മന്ത്രിസഭയിലും മാറ്റം വന്നത്. മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയാക്കി. പകരം എം ബി രാജേഷിനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മന്ത്രിയാക്കി. ഷംസീറിനെ സ്പീക്കറായി നിയമിച്ചു.